കുത്തിക്കൊന്നില്ലേ പറഞ്ഞ മനസ്സിൽ. ഇനിയിപ്പം നീ അടുത്ത ജീവൻ പോകുമ്പോഴാണ് പിന്നെ എല്ലാവരും ഉയർത്തിരുന്നേൽ. അപ്പോൾ ഡോക്ടർമാരെയൊക്കെ എതിരെ ഒരു ആക്രമണം വരുന്നതിനെ കഠിനമായി ശിക്ഷിക്കണം, അറസ്റ്റ് ചെയ്താകത്തിടണം. ഇപ്പോൾ പിന്നെ വരത്തില്ലത് നീതി നടപ്പാക്കട്ടെ. നീതി നടപ്പാക്കി ഡോക്ടർമാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു അതിനൊരു അനന്തരഫലമുണ്ടെന്ന് വരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട പഴയ കാഷ്വാലിറ്റിയിൽ പുറകെ വാതിലില്ലായിരുന്നു. ഞാൻ സൂപ്രണ്ടായിരുന്നു, പുറകെ വാതിൽ വെച്ചു, രക്ഷപ്പെടാമല്ലോ. ഓ യെസ്, നമുക്ക് ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഇന്നലെ നടന്ന ചില അനിഷ്ട സംഭവങ്ങളാണ് ഇന്ന് ഈ സംവാദത്തിൽ ഏർപ്പെടാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ട ഒരു സംഭവമാണ്, എല്ലാവരും എന്ന് വേണ്ട കേരളം മുഴുവൻ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരു അനുഭവവും ഒരു സംഭവവും. ആ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില നിമിഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. കോട്ടയത്ത് കടുത്തുരുത്തിക്കടുത്ത് മുട്ടുചെറി എന്ന് പറയുന്ന പ്രദേശത്ത് കെ ജി മോഹൻദാസിൻ്റെയും വസന്തകുമാരിയുടെയും മകളായ വന്ദനാദാസ്, ആ കുട്ടി ഏറെ സ്വപ്നങ്ങളുമായി കുറവിളിക്കാൻ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉയർന്ന മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സാകുന്നു. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും പൂർത്തിയാക്കിയ ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ്റായി പ്രാക്ടീസ് ചെയ്യുന്ന വേളയിൽ ഇന്നലെ അവിടേക്ക് ഒരു മനോരോഗിയാണെന്ന് ഇന്ന് പറയുന്ന, ഇന്നലെ വരെ ഡ്രഗ്സിന് അടിമപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ട് കടന്നു ചെല്ലുന്നു. അതും ഒരു അധ്യാപകൻ, കുട്ടികൾക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകൻ, നല്ല അനുഭവങ്ങൾ പങ്കുവെക്കേണ്ട അധ്യാപകൻ. ആ അധ്യാപകൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് പോലീസ് അദ്ദേഹത്തെയുമായി ആ ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. പരിശോധനയ്ക്ക് വിധിക്കപ്പെട്ട കുട്ടി അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കത്രിക എടുത്തുകൊണ്ട് ആ ഡോക്ടറെ വന്ദനാദാസിനെ മൃഗീയമായി 11 കുത്തുകൾ കുത്തി കൊലപ്പെടുത്തുകയാണ്. എത്ര ഭീകരമായ ദൃശ്യം! ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഭയാശങ്കയോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. മരണം അവരുടെ മുമ്പിൽ ചിറക് വിരിച്ചു നിൽക്കുന്നു എന്നാണ് ഇന്ന് നടന്ന ഈ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത്തരമൊരു വേളയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡീഷ്യനും അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ സൂപ്രണ്ടുമായിരുന്ന ഡോക്ടർ ടിജി തോമസ് ജേക്കബാണ്. അദ്ദേഹം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി 3 സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഒട്ടേറെ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ടിജി തോമസ് ജേക്കബ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇന്ന് ഒ എസ് അദ്ദേഹത്തെ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. സ്നേഹപൂർവ്വം ഞാൻ ഡോക്ടറെ ക്ഷണിക്കുന്നു. എന്താണ് ഡോക്ടർ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു വലിയ ദുരന്തം നമ്മളെ ഗ്രസിക്കുമെന്ന് പലരും പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 1000 പേരെ വെച്ചുകൊണ്ട് നമ്മുടെ കോട്ടയം പട്ടണത്തിൽ കൂടിയും കേരളത്തിലാകമാനവും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. എനിക്ക് പരിചയമില്ല, പക്ഷേ മുരളി തുമ്മാരൻകുടി എന്ന് പറയുന്ന ഒരാൾ 1 ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 2 നടത്തിയായിരുന്നു. നോസ്ട്രഡാമസിനെ പോലെ ഒരു പ്രവാചകനൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 1 ഒരു ദുരന്തത്തിൽ 10 പേര് ബോട്ട് ദുരന്തത്തിൽ മരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ഡോക്ടറുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന്. അത് രണ്ടും യാഥാർത്ഥ്യമായിട്ട് വന്നു. അപ്പം ചുവരെഴുത്ത് വ്യക്തമാണ്. അതിനോട് വളരെ നിസ്സംഗമായും നിർവികാരമായും പ്രതികരിച്ചവർ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവരാണ് ഈ ഒരു വളരെ വളരെ ഒരു ബീഭത്സമായ മ്ലേച്ഛമായ ഈ ഒരു സ്ഥിതിവിശേഷം സംജാതമാകുവാനുള്ള സാഹചര്യം ഒരുക്കിയത്. പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർമാർ പണ്ടൊക്കെ ദൈവങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമൂഹത്തിൻ്റെ ഒരു വളർച്ചയിൽ ഈ ഒരു വരേണ്യ വർഗമായിരുന്ന വളരെ കരുതലോടെ സമൂഹം കണ്ടിരുന്നവരെ വളരെ നീചമായി കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഒരു പാവം കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ പൊലിഞ്ഞു പോയത്. 57 കുത്ത് എന്നൊക്കെ പറഞ്ഞ് കേരളം വീണ്ടും വീണ്ടും പറയുന്നത് പോലെ 11 കുത്തി കുത്തി ഈ പിഞ്ച് ഓടിച്ചിട്ട് കുത്തി ഈ ഒരു നാളം കെടുത്തി കളഞ്ഞു. അത് വലിയ അത്യന്തം ഒരു ദുഃഖകരവും ഒരു വളരെയധികം ഭയാനകവുമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. ഓമനിച്ച് വളർത്തിയ ഒരേ ഒരു മകൾ, ആ മാതാപിതാക്കളുടെ ദുഃഖത്തെ എങ്ങനെയാണ് കേരളം കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ചോദ്യം. ഇതോടൊപ്പം തന്നെ ചോദിക്കുന്നു ഡോക്ടർ, ഒട്ടേറെ അനിഷ്ട സംഭവങ്ങൾ ഇതുപോലെ തന്നെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഒരു ഡോക്ടറെ ഒരു പോലീസുകാരൻ തന്നെ കൈയേറ്റം ചെയ്തു. അതുപോലെ തന്നെ മരിച്ച വിവരം പറയാൻ ചെന്ന ഒരു ഡോക്ടറുടെ പെൺകുട്ടിയുടെ നേരെ നാവിക്ക് തൊഴിച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടാകുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അസോസിയേഷനുകളും ഒക്കെ ഈ ഒരു സമരത്തിൽ ഒതുക്കി അങ്ങ് കാര്യങ്ങൾ പോവുകയാണ്. ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. ഇപ്പം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഈ ഒരു സാഹചര്യം തന്നെ വിലയിരുത്തിയ എല്ലാവരും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലാണ്. ഇപ്പം ന്യായീകരണ തൊഴിലാളികളെല്ലാം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാക്കുപിഴയായിരിക്കാം, എന്നാലും അക്ഷന്തവ്യമായ
കുറേ തെറ്റൊക്കെ ഇവിടെ വന്നു. അതായത് ഉത്തരവാദിത്വ ഒരു പരിചയ സമ്പന്നതയുടെ പോരായ്മയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ചിരിക്കേണ്ടത്. പൊതുവെ മനുഷ്യൻ അങ്ങനെയല്ലേ വിചാരിക്കത്തുള്ളൂ. ഇത് നമ്മളത് അതിനെ ഒരു വ്യാഖ്യാനം ദുർവ്യാഖ്യാനം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പോലീസിൻ്റെ ആ ഒരു അവരുടെ ഒരു ഒരു വിശദീകരണം ശ്രദ്ധിച്ചാലറിയാം, അവർ മുഴുവൻ ഇദ്ദേഹം പ്രതിയല്ല. പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതിയല്ലാത്ത ആളായതുകൊണ്ട് വിലങ്ങ് വെച്ചില്ല. പിന്നെ പ്രതിക്ക് അടുത്ത് പ്രതിയുള്ളപ്പോൾ അടുത്ത പോലീസുകാർ അവിടെ തന്നെ ഒരു വലിയ ഒരു കടകവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ വിശദീകരണ തൊഴിലാളികൾ പ്രതിയല്ലാത്തത് കൊണ്ട് വിലങ്ങ് വെച്ചില്ല, എന്നാൽ പ്രതിക്ക് കൂടെ പോലീസുകാർ പോകാൻ പറ്റില്ല. രണ്ടും കോൺട്രഡിക്ടറിയാണ്. അപ്പം അങ്ങനത്തെ ന്യായീകരണങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതായാലും 5 പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഇപ്പോൾ ഹൈക്കോടതിയെ വിമർശിക്കുന്നുണ്ട്. ഹൈക്കോടതി പോലീസിന് ഇതൊന്നും തടയാൻ പറ്റുന്നില്ല, എന്തിന് പോലീസുകാരായിട്ട് നടക്കണം എന്ന് അവർ പറയുന്നു. അപ്പം പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വലിയ ഒരു ഒരു ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ മകള് അവൻ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിലോട്ട് വിട്ടു. അവൻ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ അവൻ ഈയിടെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലോട്ട് പോയി അവിടെ ന്യൂസിലൻഡിൽ നിന്ന്. അപ്പം ഇവിടെ കേരളത്തിൽ രക്ഷയില്ല. കേരളത്തിൽ നിന്ന് എല്ലാവരും എനിക്ക് തോന്നുന്നു കേട്ടോ ഇവിടെയുള്ള എല്ലാവരും പലായനം ചെയ്യുകയാണ്. ഡോക്ടർമാർ മാത്രമല്ല നമ്മൾ ഞാനിതിനെ ഇപ്പോൾ ഒരു ഞാൻ എന്തെങ്കിലും ഒരു ദുഷ്ലാക്കോട് കൂടിയല്ല ഞാൻ പറഞ്ഞത്. ഞാനിവിടെ കാണുന്ന കാര്യം പറയുന്ന അല്ലാതെ ഡോക്ടർ മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ ഏത് സമൂഹത്തിൽ ചർച്ച ചെയ്താലും ഞാൻ ഇന്നലെ ഒരാഴ്ചക്കുള്ളിൽ ഒരു 10-12 ചെറുപ്പക്കാരുമായിട്ട് പരിചയപ്പെട്ടതിൽ ഒരു 8-9 പേരും ഒരു അടുത്ത മാസം അല്ല അതിൻ്റെ പിന്നത്തെ മാസം ഒന്നെങ്കിൽ കാനഡ അല്ലെ UK ജർമ്മനി ഇങ്ങനെ പലായനം ചെയ്യാൻ വേണ്ടി കാനഡയിൽ മഞ്ഞാണ് അത് സഹിച്ചാൽ മതി എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയുണ്ടായി. അതായത് ഡ്രൈ ഐസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം ഇവിടെ ഇപ്പം ഈ ഹൗസ് ഏജൻസിയുള്ള ആളുകൾക്ക് നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുക്കും, നമുക്ക് എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും കാണുന്നത് ഇത് അത്യാഹിത വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ വിദ്യാർത്ഥികളോട് ചോദിക്കും, അവർ പല കാര്യങ്ങളും പറയും. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പുറകിലത്തെ വാതിലാണ്, ഓടി രക്ഷപ്പെടണമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട പഴയ കാഷ്വാലിറ്റിയിൽ പുറകിൽ വാതിലില്ലായിരുന്നു. ഞാൻ സൂപ്പറിൻ്റെ പുറകിൽ വാതിൽ വെച്ചു, രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സാഹചര്യം. ഡോക്ടർ യുദ്ധത്തിന് ഇറങ്ങി, നമ്മൾ യുദ്ധത്തിന്. ഞാൻ അവിടുത്തെ ഒരു എത്രയോ നാൾ അതായത് ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് ഫോറൻസിക്കിൻ്റെ അവിടുന്ന് മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലോട്ട് മാറ്റി സ്ഥാപിച്ച കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തിന് ഒരാളെ കയ്യേറ്റം ചെയ്തു, നല്ല അട്ടിയൊക്കെ കൊടുത്തു. നമ്മളിവിടുന്ന് ഭയങ്കരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. പോലീസുകാർ വളരെ ആടിത്തൂങ്ങി പോലീസ് എയ്ഡ് പോസ്റ്റിൽ നിന്ന് വരുമ്പോൾ 3:30 ഇവൻ വീട്ടിലെത്തി സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ പേരൊന്നും പറഞ്ഞില്ല, എം വെച്ച് തുടങ്ങുന്ന ഒരാളാണ്. ഇവിടെ തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പം പോലീസുകാർ ഉടനെ വരികയും അവർക്ക് നിർദ്ദേശമുണ്ട് തലക്കെട്ടടിക്കാൻ പറ്റില്ല, കാലിൻ്റെ അടിക്കാവുള്ളൂ. കാലിൻ്റെ അടിച്ചപ്പോൾ പുള്ളി കുനിഞ്ഞപ്പം തലക്കെട്ടുകൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടു. പോലീസുകാരനെ തെറിപ്പിക്കും. ഞാൻ അന്ന് DGP സുധയകുമാർ സാർ പ്രിൻസിപ്പൾ, CP വിജയൻ സൂപ്രണ്ട്, ഞാൻ RMO. നമ്മൾ നേരെ അവർക്കെല്ലാം ഇദ്ദേഹത്തെ പ്രതിവിധിച്ച് എഴുതി അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. അപ്പം ഞാൻ പറഞ്ഞ നല്ല അങ്ങനെ നല്ല ഞൊടിയിടയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കൊച്ചിനെ ഇവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. ഈ കുട്ടി അവിടെ അകപ്പെട്ടു പോയി. അതായത് ഒരു കടുവയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ വേട്ടപ്പട്ടിയുടെ മുമ്പിൽ അകപ്പെട്ടു പോയി. കുത്തിക്കൊന്നില്ലേ പറഞ്ഞ് മനസ്സിലായി. ഇനിയിപ്പം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ ഇതിനകത്ത് കുറേ ന്യായീകരണങ്ങൾ വരും, ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. ശാശ്വതമായിട്ട് നമുക്ക് ഇപ്പോൾ ഹൈക്കോടതി നിരന്തരം പറയുന്നില്ലേ നമുക്ക് പ്രൊട്ടക്ഷൻ വേണം, ഇതൊന്നും നടക്കത്തില്ല. ഇപ്പം നാഭിക്കിട്ട് ചൊടിച്ച് ന്യൂറോസജനെ ചവിട്ടി താഴെ ഇട്ടിട്ട് ആ പെൺകുട്ടി എനിക്ക് ഒന്ന് നാട് വിട്ടു പോയി നിർത്തുകയെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അത് എന്താ കാര്യം? എന്നിട്ട് അവസാനം ആ പോലീസുകാരനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഞാൻ നമ്മളാരും ഇപ്പോൾ പോലീസിനൊന്നും എതിരല്ല. പക്ഷേ അവരുടെ കർമ്മമെല്ലാം അവർ മറന്ന് ഇങ്ങനെ വളരെ ഒരു വലിയ ഒരു 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 അപജയത്തിലേക്ക് വരുമ്പോഴത്തേക്കും മാങ്ങാപ്പഴം കക്കുന്ന പോലീസുകാരൻ വരിക. അത് അതിപ്പോൾ ഈ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞാണല്ലോ. ഇപ്പോൾ ചർച്ച എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ കൊക്കിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ചക്ക ഒരിക്കലും അതിലേക്ക് വരില്ല, വഴക്ക് പിടിക്കുക. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ചർച്ചയും നടക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതും തേഞ്ഞ് മാഞ്ഞ് പോയി ഇനി അടുത്ത ദുരന്തത്തിലാണ് പിന്നെ വീണ്ടും ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡോക്ടർമാർക്ക് എതിരെ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഒരു 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 ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA അദ്ദേഹം പറഞ്ഞു ഡോക്ടർമാർക്കിട്ട് തല്ലുകൊള്ളണം. വലിയ തെറ്റായ സന്ദേശമാണ് അതിനകത്ത്. ഇവർക്കിട്ടൊരു അടി കൊടുക്കാം പറഞ്ഞ് മനസ്സിലായി. ഇപ്പം ചില ആളുകൾ മുൻവിധിയോടെ ആശുപത്രി പോയി വഴക്ക് പിടിച്ചവർ ഒരു കാര്യമില്ലാതെ വന്ന് ആദ്യമേ അങ്ങ് വഴക്ക് പിടിക്കും. കാരണം അവർക്കറിയാം വഴക്ക് പിടിച്ചാലേ അല്ലാതെ. അപ്പം അവർ വന്ന് വഴക്ക് പിടിക്കും, പിന്നെയാണ് ഒരു കാര്യമില്ലാതെ വഴക്ക് പിടിക്കും. കാരണം വഴക്ക് പിടിച്ചാലേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പം
സന്ദേശം തെറ്റായിട്ട് കൊടുക്കുന്നു, എം എൽ എ തല്ലാൻ പറയുന്നു, അതിനെ കുറേ പേരെ ന്യായീകരിക്കുന്നു. ഇപ്പം ഞാൻ വേറൊരു ഉത്തരവാദിത്തപ്പെട്ട ആൾ കണ്ടു, അയാൾ വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, അങ്ങേര് പറയുന്നു എന്താണ് ഇവിടെ തെറ്റ്, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ മേലെ, പ്രതി ഡ്രഗ് അഡിക്റ്റ് അല്ലേ, അങ്ങനെയൊക്കെ എത്രയോ ന്യായീകരണങ്ങളാണ് വരുന്നത്. പക്ഷേ ഭാവിയിൽ ഈ കൊച്ചു പിള്ളേർക്ക് ഇപ്പം ഈ എൻജിനീയറിങ്ങിനെയൊക്കെ അപേക്ഷിച്ച് വേറൊരു സൈക്യാട്രിസ്റ്റിൻ്റെ മകൾ എൻജിനീയറായി, അവൾ എന്നെക്കാളും എത്രയോ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നതെന്ന് ഒരു പ്രശസ്തനായ മനോരോഗ വിദഗ്ധൻ പറഞ്ഞു. മകൻ ഡോക്ടറാണ്, ഡോക്ടർമാരി പഠിച്ചൊരു 30 വയസ്സ് വരെ പഠിച്ച് വരുമാനവും കുറവ്, ഇങ്ങനത്തെ തീക്ഷണമായ അനുഭവമല്ലേ. അപ്പോൾ ഡോക്ടർമാരാകാൻ പല ആളുകളും എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ അവർക്ക് ഡോക്ടറാകണ്ട, ഡോക്ടറാകാതെ എന്തെങ്കിലും ആയാൽ മതി, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമല്ലേ. അപ്പോൾ അതൊരു വലിയ പ്രശ്നത്തെ ഏറ്റവും വലിയൊരു അംബീഷനാണ് ഡോക്ടറാകുക എന്ന് പറഞ്ഞു, മക്കളെ ഡോക്ടറാക്കുക എന്ന് പറയാം. അതിൽ നിന്ന് മാതാപിതാക്കളും കുട്ടികളും അകന്നു പോകാൻ തുടങ്ങുന്നു എന്ന് പറയുന്നൊരു സന്ദേശമാണ് ഇപ്പോൾ ഡോക്ടർ എനിക്ക് മനസ്സിലാകുന്നത്. അതല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും പോലീസ് എന്തുകൊണ്ടാണ് ഒരു പ്രിക്കോഷൻ എടുക്കാതെ വരുന്നത്? അതായത് ഇയാളൊരു ഡ്രഗ്സ് അഡിക്റ്റ് ആണ്, ആ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സിലായല്ലോ, ഇയാൾ വീണപ്പോൾ തന്നെ അയാൾ ഫോൺ ചെയ്ത് തന്നെ ആരോ കൊല്ലാൻ വരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് അവിടെ ചെല്ലി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ഇയാൾ ഡ്രഗ്സ് അഡിക്റ്റ് ആണെന്നും ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടതിന് ശേഷമാണല്ലോ അവർ ഈ പരിശോധനയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഒരു മിനിമം വില കിട്ടെങ്കിലും കൊണ്ടുവരേണ്ടതല്ലായിരുന്നു? അവരിപ്പോൾ അത് സമ്മതിക്കത്തില്ല. അതായത് ബഹുമാനപ്പെട്ട എ ഡി ജി പി പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഒരു പരാതിക്കാരനായിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ പല ആവർത്തി ടിവിയിൽ കണ്ടു. അപ്പോൾ അവർ പറയാൻ പോകുന്നത് അതൊരു സ്പോണ്ടേനിയസ് ഒരു ഉടനെ ഉണ്ടായ ഒരു ആക്രമണമാണെന്നുള്ള ന്യായീകരണം. കാരണം നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം അവരുടെ ഭാഗം ശരിയാക്കി വെക്കാനാണ് നോക്കുന്നത്. അപ്പോൾ പോലീസ് ഒരിക്കലും, അതായത് അവിടെ ഒരു വലിയൊരു വീഴ്ച വന്നു അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതുപോലെ അവർക്കത് കാണാൻ പറ്റിയില്ല. അതായത് ഇയാൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചിട്ട് സുഹൃത്തിൻ്റെ അവിടെ പോയപ്പം സുഹൃത്തിൻ്റെ പേരല്ല പറയുന്നത്, മറ്റാരെയോ പറയുന്നത് ഇയാളെ ആക്രമിക്കാൻ പോകുന്നു. ഇയാളൊരു സങ്കല്പ ലോകത്തായിരുന്നു എനിക്ക് തോന്നുന്നു. അവിടെ നമ്മുടെ ഇവിടുത്തെ മദ്യവും പിന്നെ അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഒരു വലിയ ഒരു ഒരു സ്വാധീനം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയോ വന്നു ചേർന്നിരിക്കുന്നു. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് പെട്രോളും അതുപോലെ തന്നെ ഈ മദ്യവും വെച്ചുള്ള അതുപോലെ തന്നെ. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പം 39 വർഷം മുമ്പാണ് എം ബി ബി എസിന് ചേർന്നത്. ഞാൻ ഹൗസ് ഏജൻസിയൊക്കെ ചെയ്യുന്ന 90-ൽ നമുക്ക് ഒന്ന് അന്നൊക്കെ ഉള്ളത് വല്ല ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ള മരണം. ഇപ്പോഴെല്ലാം സിറോസിസ് ലിവറാണ്. സിറോസിസ് വന്നിട്ട് രക്തം ഛർദ്ദിച്ചു മരിക്കുന്നു, അത് സർവ്വസാധാരണമാണ്. ഇപ്പം നമ്മളിപ്പം ജോലിക്കാരെ നോക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു ജോലിക്കാരനാണെങ്കിൽ അങ്ങേരെ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര അത്ഭുതമാണ്, എങ്ങനെ ഇത്രയും കുടിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിലെല്ലാവരും ഇപ്പോൾ ഒരു മദ്യമില്ലാത്ത, അപ്പോൾ ആ ഒരു 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 സംസ്കാരമായി പോയി. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ മയക്കം മരുന്ന് വരുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് അവിടെ 3 പേര്, ഒരു പെൺകുട്ടി പാൻറ്റിൻ്റെ മുട്ടൊക്കെ കീറിയാണ്, ഒരു 2 ചെറുക്കന്മാരുടെ ഇടയ്ക്ക് വന്നിട്ട് ഇവരവിടെ അവിടെ ഒരു ഇടവഴിയുണ്ട്, അവിടെ കയറിയിരുന്ന് ഇവർ ഒരേ സിഗരറ്റ് എല്ലാവരും കൂടെ വലിച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സർവ്വസാധാരണമായ ഇപ്പം, അപ്പോൾ അത് ആ ഒരു ഇപ്പം നമ്മുടെ സമൂഹത്തെ ഇപ്പം മദ്യവും മയക്കും മരുന്നും വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നു. അതിൻ്റെയൊക്കെ ആളെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു, കുടുംബ ബന്ധങ്ങൾ അമ്മയെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ പോലീസിന് പക്ഷേ, ഇപ്പം ഞാൻ മുമ്പത്തെ ഒരു പേരൊന്നും പറയുന്നില്ല, ഒരു DYSP ഇപ്പോൾ പുള്ളി SP ആണെന്ന് തോന്നുന്നു, പുള്ളി എന്നോട് പറഞ്ഞു ഓർക്കുന്നു ഞങ്ങളുടെ അവിടുത്തെ ഹോസ്റ്റലിലുമൊക്കെ ഡ്രഗുണ്ട് ഡോക്ടറെ എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നു. അപ്പം അദ്ദേഹത്തിന് ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർക്കിത് അറിയായിരിക്കും, പക്ഷേ ഈ 5 പേർക്കും ഈ പോലീസുകാർക്ക് ഇതൊന്നും കാണാൻ സാധിച്ചില്ല. അവർ അസ്ത്രപ്രജ്ഞരായിപ്പോയി, ഒരു ജീവൻ വെറുതെ കുരുതിക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പം പോലീസുകാരെന്ന് പോലീസ് വെറും പോലീസായിപ്പോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പോൾ അതൊക്കെ വെറും പോലീസായിപ്പോയി. അവരുടെ പ്രതികരണശേഷി വെറും പോലീസായിപ്പോയി. പോലീസുകാരുടെ യാതൊരു ഇപ്പം ഷെർലക് ഹോംസ് പോലെയുള്ള യാതൊരു ഒരു ഗ്രഹണശക്തിയോ അല്ലെങ്കിൽ ഒരു 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 അവർക്കൊരു എന്തെങ്കിലും കണ്ടെത്താനുള്ള എല്ലാ കഴിവും ഉൾക്കാഴ്ചയോ ഒന്നുമില്ലാതെ വെറുതെ ഒരു ജീവൻ കുരുതി കൊടുത്തു. പക്ഷേ എല്ലാവരും തയ്യാറാണ്. കുറേ കഴിഞ്ഞ് ഇതിനകത്ത് ഇനി രാഷ്ട്രീയം വല്ലാതെ വരും. രാഷ്ട്രീയം കലർന്ന് കഴിയുമ്പം ഇപ്പം വലിയ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം തിരിച്ച് പറയും, ഓൾറെഡി തിരിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനം പിന്നെയും വഞ്ചി തിരുനക്കര തന്നെ, നമ്മുടെ കോട്ടയംകാർക്ക് ഏതായാലും പറയാമല്ലോ തിരുനക്കരയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് പഴയ സ്ഥലത്ത് പോകും, ഇനി അടുത്ത ജീവൻ പോകുമ്പോഴാണ് പിന്നെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇതിനൊരു പരിഹാരം എന്തായിട്ടാണ് ഡോക്ടർ? പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഭരണതലത്തിലിരിക്കുന്നവർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എല്ലാവരും കൂടെ, അതായത് ശിക്ഷിച്ചാൽ തുടരത്തില്ല,
ഇപ്പം ഞാൻ കോട്ടയത്തെ പോലീസുകാരൻ്റെ പോലീസുകാരൻ ശിക്ഷിച്ചപ്പം കോട്ടയത്തെ കാഷ്വാലിറ്റി വളരെ ശരിയായി. അപ്പോൾ അതേസമയം പോലീസുകാരനെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ തോന്നി എല്ലാവരും വന്ന് അടിക്കും. അപ്പോൾ ഡോക്ടർമാരൊക്കെ എതിരെ ഒരു ആക്രമണം വരുന്നതിനെ കഠിനമായി ശിക്ഷിക്കണം, അറസ്റ്റ് ചെയ്താകത്തിടണം, പിന്നെ വരത്തില്ലത്. അപ്പോൾ നിയമം നല്ല രീതിയിൽ വന്നാൽ ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ന്യൂറോ സർജനെ ചവിട്ടിയ ആളെ പൊതിഞ്ഞ് വെച്ചിട്ട് അവന് ജാമ്യം കിട്ടുന്ന സമയത്ത് മാത്രം പുറത്ത് വരുന്ന സംവിധാനമല്ലേ വരുന്നത്? അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അവരെല്ലാം ഈ കുറ്റവാളികളെല്ലാം സംരക്ഷിക്കുന്ന എന്ത് കുറ്റം ചെയ്താലും കുഴപ്പമില്ലെന്നുള്ള ആ ഒരു നമ്മുടെ ആ ഒരു മൂല്യച്യുതിയാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നത്. കഠിനമായെന്ന് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ടുള്ള നിയമം നടപ്പിലാക്കുന്നത്, ആശുപത്രി സംരക്ഷണ നിയമമൊക്കെ. എനിക്കൊന്ന് കഴിഞ്ഞ ഒരു വർഷം 200 പേര് ആക്രമിക്കപ്പെട്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. എൻ്റെ ഈ കൃത്യമായ കണക്കില്ല, ഞാനിപ്പം അപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ടതാണ് പറയുന്നത്. അപ്പം ഇതൊരു തുടർക്കഥയായി മാറുകയല്ലേ? അപ്പം അതിന് ഇനിയെങ്കിലും സമൂഹം സടകുടന്നെ എഴുന്നേൽക്കുകയും, ഇപ്പം ഞാനിപ്പം ഡോക്ടർമാർ എല്ലാവരും ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയാകത്തുമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യം, അതായത് ഇവരെ എല്ലാം ആക്രമിക്കുക, അതായത് ഈ MLA 2 മുമ്പ് കൊടുത്തത് എന്തൊരു തെറ്റായ സന്ദേശമാണ്! അവരടി കൊള്ളേണ്ടവരാണ്. ആ MLA ആണ് ഇപ്പോൾ പറയുന്നത് മന്ത്രിക്ക് തെറ്റിപ്പോയെന്ന് പറയുന്നത്. അങ്ങനത്തെ ഇരട്ടത്താപ്പ ആവശ്യത്തിനനുസരിച്ച് പുള്ളിക്ക് എന്നാ പുള്ളി വ്യക്തിപരമായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പം വരുന്നത്. അപ്പം കൃത്യമായിട്ട് നീതി നടപ്പാക്കട്ടെ. നീതി നടപ്പാക്കി ഡോക്ടർമാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു അതിനൊരു അനന്തരഫലമുണ്ടെന്ന് വരട്ടെ. തിമിരം ബാധിച്ചവരുടെ കണ്ണുകൾ തുറക്കട്ടെ, നയനങ്ങൾ തുറക്കട്ടെ, അവർ കാണട്ടെ, അത് നടപ്പിലാക്കട്ടെ, ഇത് മാറും എന്നുള്ളതാണ് എനിക്ക്. അത് മാറാത്തിടത്തോളം ഇത് തേച്ച് മായിച്ച് സോപ്പിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ അത് ഇവിടെയും ഞാനത് ഭയപ്പെടുന്നുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സമരമൊക്കെ എന്താ തീരും, പിന്നെ അടുത്തൊരു ദുരന്തം വരെ നമ്മൾ കാത്തിരിക്കും. അത് നമ്മൾ പഠിക്കുന്നില്ല, അതാണ് ഇതിനകത്തൊരു പ്രശ്നം. അല്ല, ഇത് തന്നെയാണോ പരിഹാരം? അതായത് ഞാനൊരു സംശയം ചോദിക്കുന്നു, ഇപ്പോൾ ക്രിമിനലുകൾ, ഇതുപോലെ ഡ്രഗ്സ് അഡിക്റ്റുകളായിട്ടുള്ളവർ, ഭ്രാന്ത് പിടിച്ചിട്ടുള്ളവർ, ഇതിനകത്ത് ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ, ഇത്തരം ആളുകളെയും കൊണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് അവർ എന്ത് കാണിക്കാൻ പോകുന്നു ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ഇതിന് അവരെ ശിക്ഷിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. തൽക്കാലം ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു പ്രിക്കോഷൻ, ഒരു തടയൽ എന്താണ്, അതിനൊരു പരിഹാരം വേണ്ടേ? അത്തരമൊരു സംഭവങ്ങൾ നിങ്ങൾ രക്ഷപ്പെടേണ്ടേ? അത് കഴിഞ്ഞിട്ട് ശിക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾക്ക് പറയാറുണ്ട്? പല തലത്തിൽ വരണം. അതായത് ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴത്തേക്ക് അവരെ കൂടെ വരുന്നവർ നല്ല ജാഗരൂകരായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സംരക്ഷണം കൊടുക്കണം, പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം വേണം. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ ഭാഗത്തു നിന്ന്, ഇപ്പം എൻ്റെ സുഹൃത്തും വൈസ് പ്രിൻസിപ്പളായിരുന്ന സൈക്യാട്രി മേധാവി, അദ്ദേഹം പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ചെറുപ്പ സൈക്യാട്രിയിലൊക്കെ ഇപ്പോൾ ധാരാളം പെൺകുട്ടികൾ വരുന്നു, ഇവരെല്ലാം കോച്ച് ചെയ്താണ് പോകുന്നത്. കാരണം സൈക്യാട്രിയും ഇതൊരു സൈക്യാട്രി പ്രോബ്ലവും അദ്ദേഹമല്ല, ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ കത്രികയാണ് കുറ്റക്കാരൻ, വേറെ കുറ്റക്കാരൊന്നുമില്ല ഇത് എന്നുള്ള ഹോസ്പിറ്റലിൽ ഇതൊന്നും ആരും കുഴപ്പക്കാരല്ല. പിന്നെ ഒരുപക്ഷെ ഈ വന്ദനാദാസ് ഈ കത്രികയെടുത്ത് കുത്തിമരിച്ചതാണെന്ന് വരും, പിന്നെ അതുപോലെ തന്നെ കത്രികയെ തൂക്കിക്കൊല്ലാൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണല്ലോ വരുന്നത്. അപ്പം രണ്ട് വിധത്തിൽ, ഒന്നെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ഇപ്പോൾ ഈ കൊച്ച് വളരെ ഒരു നെയ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ട്രെയിനിങ് കൊടുക്കണം. അതായത് മുൻകൂട്ടി ആക്രമണങ്ങൾക്ക് വേണ്ടിയുള്ള, ഞാൻ പറഞ്ഞ തൈക്കോണ്ട കരാട്ട അതല്ല, അതായത് നമുക്കിപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതാണ്. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയുള്ള അക്രമാസക്തരെ, മദ്യപാനികളെയും അതുപോലെ തന്നെ മാനസിക രോഗികളെയും വരുമ്പോഴത്തേക്ക് അതിന് കൃത്യമായ പ്രൊട്ടക്ഷൻ വേണം. ഒന്നെന്നാന്ന് വെച്ചാൽ, അവരെ അതിന് ആളുകൾ വേണം കുറച്ച്, നമ്മൾ അവർ വിജിലൻ്റ് ആയിരിക്കണം, ജാഗരൂകരായിരിക്കണം. അതുപോലെ തന്നെ ഇവർക്കും ഒരു കറക്റ്റായിട്ടുള്ളൊരു നിർവചനവും പ്രോട്ടോക്കോളും കൊടുക്കണം, ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പേപ്പട്ടിയോട് ന്യായീകരിക്കാനോ ഒന്നും പോകാൻ പോലും, നമ്മൾ ഓടി രക്ഷപ്പെടുക മാത്രമേ രക്ഷയുള്ളൂ. അവരോട്, ഗള്ളൂടിയന്മാരോടും മദ്യപാനികളോടും അവരോട് പോയി നമ്മൾ ഭേദം മുതിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്ന് അതിനൊരു പ്രോട്ടോക്കോളാണ്. രണ്ടാമത് ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. പിന്നെ അതിനേക്കാൾ ഉപരി, ഇപ്പം ഞാൻ പറയാം, നിയമത്തിൻ്റെ കണ്ണുകളിൽ ഒരു മാനസിക രോഗിയാണ്, മാനസിക വിഭ്രാന്തിയാണ്, എപ്പോഴും പഴുതുണ്ട് അവിടെ, അവിടെ ഒരു വലിയ പ്രശ്നം കിടപ്പുണ്ട്. ഇതൊന്നുമില്ലാത്തവർ വന്ന് കുഴപ്പം കാണിക്കുന്നുണ്ട്, അവിടെ ഒരിക്കലും വരരുത്. അതായത് ഇത് എന്തെങ്കിലും കാരണവശാൽ സുബോധത്തോടുകൂടിയാണ് അവന് തക്കതായ ശിക്ഷ വരുമെന്ന് പറഞ്ഞാൽ ഒരാളും ധൈര്യപ്പെടത്തില്ല. അതായത് ഇപ്പം ചില ഇപ്പം
ഞാൻ വ്യക്തിപരമായ പരാമർശങ്ങളും വരുന്നില്ല. ചില ആളുകളുടെ അടുത്ത് പോയി ഇതൊന്നും നടക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് വരത്തില്ല പറഞ്ഞ് മനസ്സിലായി. അപ്പം ഡോക്ടർമാരടുത്ത് വന്നു കഴിഞ്ഞാൽ കർശനമായ നീ അകത്ത് കിടക്കും എന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വരത്തില്ല. കുറ്റ ഇത് മാനസിക രോഗികളാകത്തണമെന്നുള്ള ഏതായാലും അതിനുണ്ട് ഇതില്ല. പക്ഷേ വളരെ സുബോധമായിട്ടുള്ള ആളുകൾ, ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആളുകൾക്കെതിരെ ഇന്നാരോ പറയുന്നത് കേട്ടു ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരിക്കുമ്പോൾ ബലം കണിയിച്ചുകൊണ്ട് വേണം കൊണ്ടുപോകാൻ. അത് കൊണ്ടുവരണം. അത് പരിഹാരമാണോ? അത് അതിന് നിയമമുണ്ട്. പക്ഷേ അവിടെയല്ലേ ഈ പോലീസ് മേധാവിയുടെ ന്യായീകരണം? പരാതിക്കാരനാണ്, അദ്ദേഹം ഒരിക്കലും പ്രതിയായിരുന്നില്ല. അപ്പം പിന്നെ വിലം കണിയിച്ചില്ല എന്നുള്ള ആരോപണത്തെ പുള്ളി ആദ്യമേ തടുത്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കും. അല്ല, അപ്പോഴത്തെ ഒരു ചോദ്യം, പരാതിക്കാരനെ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? എന്ത് വേണ്ടിയിട്ട്? അദ്ദേഹം ഇവർ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ പരിക്കുണ്ടെന്നും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുണ്ടെന്നും ഡ്രഗ്സ് അഡിക്റ്റ് ആണെന്നും ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ പോലീസ് അയാളെ കൂട്ടിക്കൊണ്ട് അവിടെ വരുന്നത്. അപ്പോൾ അയാൾ പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വരും, അയാൾ ഒരു പ്രതിയാണ്, അവൻ ഒരു ഡ്രഗ്സ് അഡിക്റ്റാണ്, ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട്. ഇവനെ കൊണ്ട് വരുമ്പോൾ മിനിമം ഒരു വിലം കണിയിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. ഇതല്ലേ നാളെ വിരൽ ചൂണ്ടുന്നത്? ഇതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം പിന്നെ മലപ്പുറത്ത് ബോട്ടപകടം ഉണ്ടായി. ബോട്ടപകടം ഉണ്ടായപ്പം അതിനുമുമ്പുണ്ടായ തട്ടേക്കാട് ബോട്ടപകടത്തിൻ്റെയും നമ്മുടെ തേക്കടി ബോട്ട് ദുരന്തത്തിൻ്റെയും താഴത്തങ്ങാടി ബോട്ട് ദുരന്തത്തിൻ്റെയൊക്കെ പേരിൽ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനുകൾ, ആ കമ്മീഷനുകൾ തന്നെ പറയുന്നു ഞങ്ങൾ പറഞ്ഞ ഒരു ശുപാർശയും നാളിതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന്. അതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായി ഇന്നത്തെയും ഇന്നലത്തെയുമായിട്ടുള്ള വാർത്തകളിലൂടെ പുറത്തു വരുന്നത് 2017 നിങ്ങളുടെ ഈ സംരക്ഷണ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ടിന് കാലാവധി 17 കൊണ്ട് തീർന്നുവെന്നും പുതിയ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി എന്തോ ചോദിച്ചപ്പോൾ അതിന് മേൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ഗവൺമെൻറ് മറുപടി കൊടുത്തുവെന്നും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും സംരക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭരണ പരിഷ്കാരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നടപടികളോ നടന്നു വരുന്നുണ്ടോ? അല്ല, അത് ഒന്നും നടന്നു വരുന്നില്ല വ്യക്തമായിട്ട്. അത് ഏറ്റവും ത്വരിതപ്പെടുത്തി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കർശനമായ നിയമസംഹിത എത്രയും പെട്ടെന്ന് വളരെ അടിയന്തര സ്വഭാവത്തിലുണ്ടാക്കിയിട്ട് അത് നടപ്പിൽ വരുത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പം ഈ എല്ലാ സംഘടനകളും പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നടപ്പിൽ വരുത്തുന്നത് ഒന്നും നടപ്പിൽ വരുത്തുന്നില്ല. ഇതെല്ലാം എനിക്ക് തോന്നുന്ന ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമൊക്കെ ഒരു 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 കൺകെട്ട് വിദ്യയാണ്, ഒരു ഐ വാഷാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അതവിടെ കിടക്കും, ഒന്നും നടക്കത്തില്ല. ഇത് പിന്നെ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള എത്രയും പെട്ടെന്ന് ഒരു സമിതി രൂപീകരിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കി അത് നടപ്പിൽ വരുത്തുവാനുള്ള ഏറ്റവും അടിയന്തരം അതാണല്ലോ. ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞാണ് സംഘടനകൾ വലിയ സമര പന്താവിലാണ്. ഒന്നാമത്തെ കാര്യം ഈ ഡോക്ടർമാർക്ക് ഈ ജീവനും വേദനയും യാതനയും കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു സമരമുഖത്ത് പോകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോരായ്മയുണ്ട്. അവർക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം എല്ലാവരും ഒരു നിക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും നോക്കിയില്ല. എല്ലാം ഇപ്പം എമർജൻസി പോലും, കാരണം നമുക്കിപ്പോൾ ലേബർ റൂം എമർജൻസി ഒന്നും ഇപ്പം അടിയന്തര ശസ്ത്രക്രിയകൾ ഇതൊന്നും തടയാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ പിന്നെയും പറഞ്ഞ ലേബർ റൂമും അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയകളും ICU ഒക്കെ വളരെ, ഞാൻ ആക്ച്വലി ഇതൊക്കെ പറയുമ്പോഴും ഇന്നലെ ഞാൻ രാത്രി 12:30 വരെ ഒരു ICU, കാരണം ഒരു പൾമണറി എംബോൾസ് എന്ന് ഒരു വലിയ കോംപ്ലിക്കേഷൻ വന്നിട്ട്. ഞാൻ വകുപ്പ് മേധാവിയാണ് ഓർത്തോപെഡിക്സിൻ്റെ, ഞാൻ ഏറ്റവും മുതിർന്ന ആളാണ്. അപ്പോൾ ഞാനവിടെ ഒരു, കാരണം ഈ ഒരു സംഭവത്തിൽ ഒരു നമ്മളൊരു ജീവൻ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് ഞാനവിടെ പോയി രാത്രി 12:30 ആയപ്പോഴാണ് ഞാൻ പോയത്. ഒരു വലിയൊരു പ്രശ്നമുണ്ടായി. അപ്പം നമുക്കതൊക്കെ ഉള്ളപ്പോഴും ഇങ്ങനത്തെ വളരെ വളരെ ഭയാനകമായ സാഹചര്യം വരുമ്പം ചെറുപ്പക്കാർക്ക് ഇതൊന്നും, അവർക്ക് ആരെങ്കിലുമൊക്കെ മരിക്കട്ടെ, ഇപ്പം എനിക്ക് മരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം അവരങ്ങനെ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ കാലഹരണപ്പെട്ട നിയമങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് പരിഷ്കരിച്ച് നടപ്പിൽ വരുത്തണം. നടപ്പിൽ വരുത്തത്തില്ല, ഈ സമയത്തുള്ള കുറേ ബഹളങ്ങളാണ് നടക്കുന്നത്. എപ്പോഴും നമ്മൾ എല്ലാ സമരങ്ങളും നോക്കിയാൽ അതിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് ആളുകളെ ഭിന്നിച്ച് മാറ്റി 3-4 പേര് ഒത്തുതീർപ്പായിരിക്കും. ഞാൻ പണ്ടും എത്രയോ സമരങ്ങൾ, നമ്മളിവിടെ കിടന്ന് ഭയങ്കര ഗാന്ധി പ്രതിമയുടെ താഴെ 10-40 ദിവസമൊക്കെ നിരാഹാരം കിടക്കുമ്പം ഓൾറെഡി കോ കൺവീനർ ഒത്തുതീർപ്പായി പോയ പണ്ട് 80s 88 അങ്ങോട്ട് കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ കുറേ അവർ രാഷ്ട്രീയങ്ങളിൽ പല ചിഹ്ന ഭിന്നമാക്കി ഇതും തേഞ്ഞു വാങ്ങിച്ച്, കാരണം രാഷ്ട്രീയക്കാർ അവരുടെ ജോലി ഇതല്ലേ, അവരോട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനൊരു ഒരു ശാശ്വതമായ സത്യസന്ധമായ ധാർമ്മികമായ ഒരു പരിഹാരം
ആണാളുകൾക്ക് വേണ്ടതെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഈ കാലഹരണപ്പെട്ട നിയമങ്ങളെല്ലാം പരിഷ്കരിച്ച് കൃത്യമായി നിർവചിച്ച് നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഭരണ ഭാഗത്തുനിന്ന് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ഈ അടിയിടിയൊക്കെ കൊള്ളുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോവിഡ് കാലത്തും ഓരോ മഹാദുരന്തങ്ങളും വരുമ്പം ഡോക്ടർമാരുടെ ഈ രേഖ വളരെ ഉയർന്നു മേലോട്ട് വരികയും എല്ലാവരും പ്രശംസിക്കുകയും ചെയ്യും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറി മറിഞ്ഞിട്ട് ഡോക്ടർമാരുടെ നേരെ കയ്യേറ്റം നടക്കുക, അതിന് ഇപ്പോൾ ആ കയ്യേറ്റം പോലൊരു മരണത്തിലേക്ക് കലാശിക്കുക, ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾക്ക് ഡോക്ടർമാർ ആകപ്പാടെ ഭയചകിതരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ധാരണയിലെത്തിക്കുവാൻ വേണ്ടി, പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി, എന്തായാലും അതൊരു പരിഹാരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ, അല്ലേ? പക്ഷേ ഒരു കമ്മീഷനെ വെച്ചതുകൊണ്ട് ഈ പ്രശ്നമൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്, അല്ലേ? അല്ല, അത് അതിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടക്കുമല്ലോ. കമ്മീഷന്റെ ഇച്ഛാശക്തി പോരല്ലോ, നടപ്പിലാക്കേണ്ടവരുടെ ഇച്ഛാശക്തി. അത് ഞാൻ പല ആവർത്തി പറഞ്ഞില്ല. വേറൊരു വലിയൊരു പ്രൊട്ടക്റ്റീവ് മെഡിസിൻ വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെ തട്ടരുതെന്നുള്ളതായിരിക്കും ആദ്യത്തെ. ഇപ്പം ഡോക്ടർ ചെയ്യുന്നേ ഇപ്പം വേറൊരു ഇതുള്ളത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറയുന്നത് അനാവശ്യ സ്കാനുകൾ. ഇപ്പം ഈ ഇപ്പോൾ വളരെ ചുരുക്കം ആളുകൾക്കേ ഉള്ളൂ റെഡ് സിഗ്നൽസ്, ചുമന്ന സൂചനകൾ വരുന്നുള്ളൂ. അപ്പോൾ അവരെ മാത്രം യഥാർത്ഥത്തിൽ വിശദമായ ആയിരക്കണക്കിന് രൂപയുള്ള പരിശോധന, ഇതിപ്പോൾ അത് പറ്റത്തില്ല നമുക്ക്. അതായത് ഇവനൊരു ക്യാൻസർ തലയ്ക്കകത്തുണ്ടെങ്കിൽ എല്ലോ വരുന്നവരെയും സ്കാൻ ചെയ്യുക, ഡോക്ടറെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും ഇവൻ നമ്മളെ തട്ടുമോ എന്നല്ലേ ആളുകളെല്ലാം നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ നിന്ന് നോക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രൊട്ടക്റ്റീവ്, അത് രോഗികൾക്ക് നല്ലതല്ല. അനാവശ്യമായിട്ടുള്ള ധാരാളം പരിശോധനകളൊക്കെ വരും. അപ്പോൾ അതിപ്പോൾ ഇതിൻ്റെ ഒരു സ്വാഭാവിക ഒരു പരിണാമമാണ്. ഒത്തിരി ഡിഫെൻസീവ് മെഡിസിൻ വരും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ ഒരു ഉപകാരം ചെയ്യാൻ 10 ആവർത്തി ആലോചിക്കും. ഇനി ഉപകാരം ചെയ്യാൻ പോയവനെ കുത്തി താഴെ ഇടുമെന്നുള്ളതല്ലേ ആദ്യം ആലോചിക്കാൻ പോകത്തുള്ളൂ. അപ്പം അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ വീണ്ടും ഒരു ഈ ഒരു നല്ല രോഗി ഒരു വിശഗ്വര ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ ഈ ഭരണ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ്. രോഗി ആ പവിത്രമായ ആ ബന്ധം തിരിച്ച് ഒരു ഇപ്പം നമ്മളൊക്കെ ഒരു ഞാനൊക്കെ ഇപ്പം നമുക്കറിയാം ഒരു ഉപകാരം ചെയ്യാൻ പോയാൽ പണിയാകും, പറഞ്ഞ് മനസ്സിലായി. പിന്നെ ഞാനൊന്നും കാമക്ഷിക്കുന്നില്ല. അതായത് ഛേദമില്ലാത്ത ഉപകാരം ചെയ്യാൻ പോയാൽ ഭയങ്കര തലവേദനയാണ്. അതായത് ഒന്നും ചെയ്യായിരുന്ന ഒരു കുഴപ്പമില്ല. അതായത് മറ്റേ ചെറിയ സ്പാനറില്ല, അതുകൊണ്ട് മാത്രം ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ സേഫ്. ഇപ്പം കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് സർജറിയുടെ പ്രൊഫസർ പറയുന്നുണ്ടായിരുന്നു, എയ്ഡ്സ് രോഗികൾ എല്ലാം കോട്ടയം മെഡിക്കൽ കോളേജ് വരും. എയ്ഡ്സ് രോഗി വന്നു, എല്ലാം ചികിത്സിച്ചു. അത് കഴിഞ്ഞ് തുന്നലെടുക്കാൻ വേണ്ടി ഒരു ആശുപത്രിയിലോട്ട് അവർ പറയാം, തുന്നലെടുക്കാനുള്ള സംവിധാനവും ഈ വലിയ ആശുപത്രിയിലില്ല. ഈ ഇതിൻ്റെ തുന്നലെടുക്കാനുള്ള സംവിധാനം മെഡിക്കൽ കോളേജ് മാത്രമില്ലെന്ന് ഇവിടുത്തെ കോട്ടയത്തെ പ്ലാസ്റ്റിക് സർജറി മേധാവി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം സേഫ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതുപോലെ നമ്മളിപ്പോൾ ഇനിയുള്ളവർ എല്ലാ രോഗികളെയും ഒരു ഡിഫെൻസീവ്, അത് പിന്നെ ഒരു സർക്കാർ മേഖലയിലുള്ളൊരു പ്രശ്നമാണ്, എല്ലാവരെയും ഒരു ഡിഫെൻസീവ് വരുന്നത്. അപ്പോൾ ആ പഴയ നല്ല പവിത്രമായ ബന്ധം, ഡോക്ടർ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, നമ്മളിപ്പോൾ ദൈവമാണെന്ന് പണ്ടേ പോയി, ജീവൻ രക്ഷിച്ചു കഴിയുമ്പോൾ രക്ഷിക്കുകയും. അതേ സമയം ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് നമ്മുടെ സ്വന്തം സ്കിൻ, നമ്മളുടെ സ്വന്തം തൊലി രക്ഷിക്കുക എന്നൊക്കെ, സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. അപ്പം അത് നല്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊരു ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഹൈക്കോടതിയൊക്കെ വീണ്ടും വിടും, ഹൈക്കോടതി ആരേ ഇത് പറയാമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയെ വിമർശിക്കുന്നു. അപ്പം സർക്കാർ കണ്ണു തുറക്കട്ടെ, അതായത് സർക്കാർ ആരായാലും കണ്ണു തുറക്കട്ടെ. അവർ ഒരു സഹാനുഭൂതിയോടുകൂടി ഡോക്ടർമാരുടെ ഈ വേദനയും യാതനയും ഭയവും വിഹുലതയും മനസ്സിലാക്കട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ഒരു പര്യവസാനം ഇതിനുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണല്ലോ, പ്രതീക്ഷയാണല്ലോ ജീവിതത്തിലുള്ളത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം നമുക്ക്. അതാണിപ്പം അതിനെപ്പറ്റിയുള്ള ഒരു പ്രതീക്ഷ. ജലപ്രളയകാലത്തും കോവിഡ് കാലത്തും വാനോളം ഉയർന്ന ആരോഗ്യ മേഖല പെട്ടെന്നാണ് വല്ലാത്ത ചോദ്യചിഹ്നങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നത്. എന്തായാലും ഡോക്ടറെ, ഈ ഇരുളെല്ലാം മാറി ഒരു പ്രകാശം വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. OS നോട് സഹകരിച്ചിട്ട് പ്രത്യേകം നന്ദി.